വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ തന്നിലെ അഭിനയ പ്രതിഭയെ അടയാളപ്പെടുത്താനും ആരാധകരുടെ പ്രിയങ്കരിയായി മാറാനും കഴിഞ്ഞ നടിയാണ് മലയാള സിനിമയിലെ യുവനടിമാരിൽ ശ്രദ്ധേയായ അന്ന ബെൻ. ആദ്യ ചിത്രമായ കുമ്പളങ്ങി നൈറ്റ്സിലെ ബേബിമോൾ എന്ന കഥാപാത്രം നടിയുടെ കരിയറിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കുമ്പളങ്ങി നൈറ്റ്സിന് പിന്നാലെ ചെയ്ത മറ്റു സിനിമകളും അന്നയുടേതായി വിജയമായി. ഹെലൻ കപ്പേള അവസാനമായി ഒറ്റിറ്റി വഴി റിലീസായ നടിയുടെ സാറാസ് തുടങ്ങിയ സിനിമകളാണ് കരിയറിൽ പുറത്തിറങ്ങിയ മറ്റു സിനിമകൾ. ആഷിഖപ്പു സംവിധാനം ചെയ്ത നാരദനാണ് നടിയുടേതായി റിലീസിനൊരുങ്ങുന്ന പുതിയ സിനിമ. ടൊവിനോ തോമസ് ആണ് ചിത്രത്തിൽ നായക വേഷത്തിലെത്തുന്നത്. നാരദന് പുറമെ രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്യുന്ന സിനിമ എന്നിട്ട് അവസാനം കാപ്പ തുടങ്ങിയ സിനിമകളും നടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നു. അച്ഛനും തിരക്കഥാകൃത്തുമായ ബെന്നി പി നായരമ്പലത്തിന്റെ മകളായ അന്ന ഒഡീഷനിലൂടെയാണ് ആദ്യ ചിത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. സാറാസിൽ അച്ഛനുമൊത്ത് അഭിനയിക്കാനുള്ള ഭാഗ്യവും ഈ താരത്തിന് ലഭിച്ചു. ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിനിടെ തനിക്ക് ക്രഷ് തോന്നിയ സെലിബ്രിറ്റി ആരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇഷ്ടതാരങ്ങളെക്കുറിച്ചും സെലിബ്രിറ്റി ക്രഷിനെ കുറിച്ചുമെല്ലാം അന്ന സംസാരിച്ചത്. ആദ്യമായി ക്രഷ് തോന്നിയത് നടൻ മാധവിനോടാണെന്നാണ് അന്ന പറയുന്നത്. റാപ്പിഡ് ഫയർ റൗണ്ടിൽ തേപ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും നടി മറുപടി നൽകി. തനിക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ടെന്നും എന്നാൽ തിരിച്ച് തേപ്പ് കൊടുത്തിട്ടുണ്ടെന്നുമായിരുന്നു താരത്തിന്റെ മറുപടി. തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലത്തിന്റെ മകളാണെന്നുള്ള ടാഗ് സ്കൂളിലല്ലാതെ മറ്റൊന്നിനും ഉപയോഗിച്ചിട്ടില്ലെന്നും അന്ന പറയുന്നു. ബെന്നി പി നായരമ്പലത്തിന്റെ മകൾ എന്ന ഐഡന്റിറ്റിയിൽ സിനിമയിൽ അച്ഛനോടുള്ള ആളുകളുടെ സ്നേഹം തന്നിലേക്കും പകർന്നു കിട്ടാറുണ്ട്. അച്ഛന് സിനിമയിൽ ഇത്രയും വർഷത്തിന്റെ അനുഭവമുണ്ട്. അച്ഛനോട് ആളുകൾക്കുള്ള ബഹുമാനം, സ്നേഹം ഇതൊക്കെ തന്നിലേക്ക് വരുന്നു. അത് ഗുണം ചെയ്യുന്ന കാര്യമാണ്. സെറ്റിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള കൺട്രോളറായാലും പ്രൊഡക്ഷനിലുള്ളവരായാലും അവരൊക്കെ അച്ഛനൊപ്പം വർക്ക് ചെയ്തവരായിരിക്കും. ചെറുപ്പത്തിൽ അവർ തന്നെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ മകളായും അടുത്ത ആളായിട്ടുമാണ് തന്നെ കാണുന്നതെന്നും അന്ന അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു. metromatinee.com. Subscribe for more videos.